നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക മാറ്റുവാൻ പോകുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ വീരവാദ വെടിക്കെട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കുവിൻ. ഇവിടെ കേരളത്തിൽ നമുക്ക് പറയാനുള്ളതെന്തറിയോ, കേരളത്തിലെ എല്ലാ മിമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ എല്ലാ മിമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മിമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക മാറ്റുവാൻ തുടിക്കുന്ന, വെമ്പൽ കൊള്ളുന്ന മുജാഹിദ് ബാലുശ്ശേരി
നിങ്ങൾ എങ്ങനെയാണ് പല കോടിക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വസിക്കുന്ന കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നത് എന്നത് ഒന്ന് വെളിവാകെ വിവരിച്ചാൽ എല്ലാ മക്കൾക്കും എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ അതൊന്ന് വിവരിച്ചാൽ നന്നായിരിക്കും. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജിഹാദ് വാണിയിൽ കഴുത്തറുത്ത് കൊന്നൊടുക്കി ഇസ്ലാമിക രാജ്യമാക മാറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്ന അജണ്ട, നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട എന്താണ് എന്ന് ജനങ്ങൾക്ക് വിവരിച്ചാൽ അവർ അത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന്, എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമിക രാജ്യമാക കേരളത്തെ മാറ്റുവാൻ പോകുന്നതെന്ന് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലാകാതെ കുഴപ്പത്തിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട എന്താണ്? ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും നിങ്ങൾ എന്ത് ചെയ്യുവാനാണ് പ്ലാൻ? അതുകൂടി നിങ്ങൾ വിവരിച്ചാൽ ജനങ്ങൾക്ക് കുറെ വസതിയായിരിക്കും മനസ്സിലാക്കുവാൻ. എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്നതുകൂടി വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് വെളിപ്പെടുത്താതെ അരകുറയായി സംസാരിച്ചിരിക്കുന്നത് ശരിയല്ല. അടുത്ത പകുതിയിൽ എന്താണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നതെന്ന് ശ്രദ്ധിക്കുവിൻ. ഇനി വരെ വരുന്ന നിൽക്കാൻ സംഭവിക്കരുത്, നമുക്ക് വലിയ ദൗത്യണ്ട്, ഇവിടെ വലിയ ദൗത്യണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതായി. ഞാൻ ഒന്നുകൂടെ പറയും, ഒന്നുകൂടെ പറയും, ഈ സക്കാഫ് മർക്കസ് സക്കാഫ് എന്ന് സൂചനയെ കൂട്ടിയിട്ട് സക്കാഫി പത്ത് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ കേരളം. ഗ്യാരണ്ടിയാണിത്. മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങളുടെ ദൗത്യം എന്താണ്? ആരെയാണ് നിങ്ങൾ തുടച്ചു നീക്കുവാൻ പോകുന്നത് എന്നതുകൂടി തെളിവായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ വസതിയായിരിക്കും, സൗകര്യമായിരിക്കും. നിങ്ങളുടെ മനസ്സിലിരുപ്പ് എന്താണെന്ന് ജനങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സഹായകരമായിരിക്കും. എന്താണ് നിങ്ങളുടെ ദൗത്യം? ആരെയാണ് നിങ്ങൾ തുടച്ചു നീക്കുവാൻ പോകുന്നത് എന്നതൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായാൽ അത് ജനങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സൗകര്യമായിരിക്കും. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.